നെഞ്ചുരുകുന്ന ദുരന്ത വാർത്തയ്ക്കാണ് ഇന്നലെ തൃശൂർ ജില്ലയിലെ കരുവന്നൂരുകാർ സാക്ഷ്യം വഹിച്ചത്. കാർ പുഴയിലേക്ക് മറിഞ്ഞ് അതിലുണ്ടായിരുന്ന പിഞ്ചുകുഞ്ഞടക്കം മൂന്നു പേരുടെ മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു. ഇന്നലെയാണ് കഴുമ്പള്ളം ബൺ റോഡിൽ നിന്നും കാർ കരുവന്നൂർ പുഴയിലേക്ക് മറിഞ്ഞത്. ചീരാച്ചിയിലെ രാജേന്ദ്രബാബു, ഭാര്യ സന്ധ്യ, പേരക്കുട്ടി സമർത്ഥ് എന്നിവരാണ് മരിച്ചത്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായാണ് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് 6 വയസ്സുകാരൻ സമർത്ഥ് പോയത്. സന്ധ്യയുടെയും രാജേന്ദ്രബാബുവിൻ്റെയും മകൻ ശരത്തും ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നു. ശരത്ത് അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അച്ഛനും അമ്മയും തൻ്റെ മകനും സഹോദരനും സഞ്ചരിച്ച കാറിന് പിറകിൽ മറ്റൊരു കാറിൽ അമ്മാവനും അമ്മായിക്കും ഒപ്പമാണ് സമർത്ഥിൻ്റെ അമ്മ സ്നേഹ യാത്ര ചെയ്തത്. എതിരെ വന്ന കാറിന് കടന്നു പോകുവാൻ രാജേന്ദ്രബാബു കാർ റോഡിൻ്റെ താഴ്ചയുള്ള വീതി കൂടിയ ഭാഗത്തേക്ക് റിവേഴ്സ് എടുത്ത് നിർത്തിയിരുന്നു. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ റോഡ് ഏകദേശം പകുതിയായി കുറയുന്ന ഭാഗമാണ്. കാറിലിരുന്ന് നോക്കിയാൽ ഈ അപകടം തിരിച്ചറിയാൻ പറ്റില്ല. രാജേന്ദ്രബാബു കാർ മുകളിലേക്ക് കയറ്റിയപ്പോൾ കാറിന് വേഗം കൂടിയതും മതിലിൽ തട്ടുമെന്ന സ്ഥിതിയായപ്പോൾ സ്റ്റിയറിങ് വലത്തോട്ട് തിരിക്കുകയും കാർ നേരെ പുഴയിലേക്ക് മറിയുകയുമായിരുന്നു. ഓട്ടോമാറ്റിക് കാർ ആയതിനാൽ ബ്രേക്കിനു പകരം ആക്സിലേറ്ററിൽ കാൽ അമർത്തിയോ എന്ന് സംശയിക്കുന്നതായും പോലീസ് പറയുന്നു. കാറിൽ ഉണ്ടായിരുന്ന സഹോദരൻ ശരത്ത് പുറത്തേക്ക് തെറിച്ചു രക്ഷപ്പെട്ടതുപോലെ മറ്റുള്ളവരും കാറിൽ നിന്ന് പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിനിടെ അവർ നോക്കി നിൽക്കെ തന്നെ 15 താഴ്ചയിലേക്ക് കാർ മുങ്ങിത്താഴുകയായിരുന്നു. ആശുപത്രിയിലെത്തിയാൽ ജീവൻ രക്ഷിക്കാനാകും എന്ന പ്രതീക്ഷയും വെറുതെയായെന്നറിഞ്ഞപ്പോൾ സ്നേഹ ആകെ തളർന്നു വീഴുകയായിരുന്നു. ചീരാച്ചി ശ്രീവിഹാറിൽ രാജേന്ദ്രബാബുവിൻ്റെ മകൾ സ്നേഹയുടെ മകനാണ് സമർത്ഥ്. ബംഗളൂരുവിലാണ് സ്നേഹയും ഭർത്താവ് ശ്യാമും സമർത്ഥും താമസം. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സമർത്ഥ്. രാജേന്ദ്രബാബുവിൻ്റെ ഭാര്യ സന്ധ്യയുടെ വല്യമ്മയുടെ കൊച്ചുമകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഞായറാഴ്ച അമ്മയോടൊപ്പമാണ് സമർത്ഥ് ചീരാച്ചിയിൽ എത്തിയത്. മുത്തച്ഛനോടുള്ള ഇഷ്ടം മൂലമാണ് അവൻ അമ്മ സഞ്ചരിച്ചിരുന്ന കാറിൽ കയറാതെ മുത്തച്ഛനോടൊപ്പം കാറിൽ കയറിയത്. ശ്യാം ദോഹയിലേക്ക് പോയതിനാൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മുത്തച്ഛനോടൊപ്പം കണ്ട കൊച്ചു സമർത്ഥന് മെസ്സിയെപ്പോലെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇന്നലെ രാവിലെ ഉറക്കമുണർന്ന ഉടനെ അവൻ ആഗ്രഹം മുത്തച്ഛനോട് പറഞ്ഞു. കൊച്ചുമകൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ രാജേന്ദ്രബാബുവിനും വെറുതെ ഇരിക്കാനായില്ല. അവനോടൊപ്പം അദ്ദേഹവും കളിച്ചു. ഫുട്ബോൾ കളിച്ച് കൊതുതീരും മുൻപാണ് കല്യാണ വീട്ടിലേക്ക് മുത്തച്ഛൻ്റെ മടിയിലിരുന്ന് അവൻ യാത്രയായത്. ആ യാത്ര അവസാനത്തേതാവുമെന്ന് അവരാരും അപ്പോൾ അറിഞ്ഞിരുന്നുമില്ല. വെള്ളത്തിൽ നിന്നും സമർത്ഥനെ പൊക്കിയെടുത്തപ്പോൾ ജീവൻ്റെ തുടിപ്പ് അവശേഷിച്ചിരുന്നു. അത് തിരിച്ചറിഞ്ഞ SI അരുൺ പോലീസിൽ എത്തും മുൻപ് അഗ്നിരക്ഷാസേനയിൽ ജോലി ചെയ്തതിൻ്റെ അനുഭവത്തിൽ കുട്ടിയെയും വാരിയെടുത്ത് സമീപത്തെ ആംബുലൻസിലേക്ക് പായുകയായിരുന്നു. ആശുപത്രിയിലേക്ക് പോകും വഴി തുടർച്ചയായി കുട്ടിക്ക് കൃത്രിമ ശ്വാസവും നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല.